Hello dear friends, welcome to the NerdSkin YouTube channel. In this video, we are going to discuss what is sensory neural hearing loss and what is conductive hearing loss and what is the difference between air conduction and bone conduction. അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ എക്സാമിന് സാധാരണ ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻസ് ആണ്. റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് സാധാരണ കണ്ടിട്ടുണ്ട്. ഒരു റിക്വസ്റ്റഡ് വീഡിയോ കൂടിയാണ്. സോ വി ക്യാൻ സീ ദ ബേസിക്സ് അനാട്ടമി ഓഫ് ഇയർ. ഇൻ ദിസ് പിക്ചർ യു ക്യാൻ സീ the outer ear, that is auricle, external auditory canal and up to the tympanic membrane vare external ear ulladana. Then ossicles aitulla malleus, incus and stapes and eustachian tube inde our tube that are also included in the middle ear. Then mainly the cochlea is in a inner ear. Cochlea is the in inner ear and semicircular canals. Then what is conductive hearing loss? In conductive hearing loss, there is passage of sound is blocked either in the canal, external auditory canal, or in the middle ear. So the sound is blocked, it will not go to the inner ear. So സാധാരണയായിട്ട് ആ ഒരു സൗണ്ട് ബ്ലോക്ക് ആകുന്ന, there are many reasons, especially common reasons are wax. Wax അടിഞ്ഞു കൂടുന്നത് കൊണ്ട് ഉണ്ടാകാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഒറ്ററ്റൈസ് മീഡിയ, ഇൻഫ്ലമേഷൻ ഓഫ് ദ മിഡിൽ ഇയർ ഇൻഫെക്ഷൻസ് മൂലം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫോറിൻ ബോഡി ഒബ്സ്ട്രക്ഷൻ മൂലം ഉണ്ടാകാം. ദെൻ വാട്ട് ഈസ് സെൻസറി ന്യൂറൽ ഹിയറിംഗ് ലോസ്? ഇഫ് ദർ ഈസ് എനി ഡാമേജ് ടു ദ ഇന്നർ ഇയർ, എസ്പെഷ്യലി ഇൻ കോക്ലിയ ഇസ് റിലേറ്റഡ് ടു സെൻസറി ഹിയറിംഗ് ലോസ് റിലേറ്റഡ് ടു മെനിയേഴ്സ് ഡിസീസ്, എസ്പെഷ്യലി that is the inflammation of the middle ear infections. Then neural, what is neural? Neural related to the vestibulocochlear nerve, that is the eighth cranial nerve. So any infection or damage in the eighth cranial nerve that cause neural hearing loss, that is sensory neural. Sensory means cochlea, neural means nerves means eighth cranial nerves, that is vestibulocochlear nerve. സ്പെഷ്യലി പറയുകയാണെങ്കിൽ അക്കോസ്റ്റിക് ന്യൂറോമ ഒരു ട്യൂമർ ഉണ്ടാകുന്ന ഒരു സ്ലോ ഗ്രോയിങ് ട്യൂമറാണ്, അല്ലെങ്കിൽ വെസ്റ്റിബുലോ സ്കൊന്നോമ പോലുള്ള കണ്ടീഷനിലും ഹിയറിംഗ് ലോസ് ഉണ്ടാകാം. അതുപോലെ മിക്സഡ് ഹിയറിംഗ് ലോസ് ഉണ്ടാകുന്നുണ്ട്. രണ്ടും, അതായത് കണ്ടക്റ്റീവ് ഹിയറിംഗ് ലോസും സെൻസറി ന്യൂറൽ ഹിയറിംഗ് ലോസും ഒരാൾക്ക് തന്നെ ഉണ്ടാകുന്നു, എസ്പെഷ്യലി ഹെഡ് ഇഞ്ചുറിയിൽ ഉണ്ടാകുന്നതാണ്. ഹെഡ് ഇഞ്ചുറി കണ്ടീഷനിൽ എന്തായാലും ഇത് മിക്സഡ് ആയിട്ട് ഉണ്ടാകുന്നതാണ്. അപ്പൊ നമ്മൾ പഠിച്ചു വെക്കണം, ഒന്ന് ഓർത്ത് വെക്കണം, ഹെഡ് ഇഞ്ചുറിയിൽ ഉണ്ടാകുന്നതാണ് മിക്സഡ് ഹിയറിംഗ് ലോസ്. അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു ഇൻഫെക്ഷൻ, സിവിയർ ഇൻഫെക്ഷൻ മൂലവും ക്രോമസോം അബ്നോർമാലിറ്റി മൂലവും മിക്സഡ് ഹിയറിംഗ് ലോസ് ഉണ്ടാകാറുണ്ട്. അപ്പൊ നമുക്ക് അതിന്റെ ഡെഫിനിഷൻ ഒന്ന് നോക്കാം. കണ്ടക്റ്റീവ് ഹിയറിംഗ് ലോസ് ഒക്കേഴ്സ് വെൻ ദ പാസേജ് ഓഫ് സൗണ്ട് ഈസ് ബ്ലോക്ക്ഡ് ഇൻ ഐദർ ദ ഇയർ കനാൽ ഓർ ഇൻ ദ മിഡിൽ ഇയർ. സെൻസറി ന്യൂറൽ ഹിയറിംഗ് ലോസ് ഹാപ്പൻസ് വെൻ ദർ ഈസ് ഡാമേജ് ടു ദ ഇന്നർ ഇയർ ഓർ ടു ദ നെർവ്സ് ദാറ്റ് ട്രാവൽ ഫ്രം ദ ഇയർ ടു ദ ബ്രെയിൻ. സോ വാട്ട് ആർ ദ കോസസ് ഓഫ് ഹിയറിംഗ് ലോസ്? നമുക്ക് അതിന്റെ ഒന്ന് നോക്കാം. ഏജിംഗ്, നോയിസ് ഡാമേജ്, ഡ്രഗ് സൈഡ് ഇഫക്ട്സ്, ഓഡിറ്ററി ട്യൂമേഴ്സ്, ബ്ലാസ്റ്റ് ഓർ എക്സ്പ്ലോഷൻ ആർ ദ കോസ് ഓഫ് സെൻസറി ന്യൂറൽ ഹിയറിംഗ് ലോസ്. ഇപ്പൊ ഏജിംഗ് ദ റിലേറ്റഡ് ടു പ്രിസ്ബിക്യുസിസ് ദ കണ്ടീഷൻ ദാറ്റ് ആൾസോ കോസ് സെൻസറി ന്യൂറൽ ഹിയറിംഗ് ലോസ്. ദെൻ കണ്ടക്റ്റീവ് ഹിയറിംഗ് ലോസ് മേ ബി ഫ്ലൂയിഡ് പ്രഷർ, ഫോറിൻ ഓബ്ജക്ട്സ്, അലർജീസ്, റപ്ചേർഡ് ഇയർ ഡ്രം, ഇമ്പാക്റ്റഡ് ഇയർ വാക്സ്, മിക്സഡ് കണ്ടീഷൻ, ജനറ്റിക് ഡിസോർഡേഴ്സ്, ഇൻഫെക്ഷൻസ്, ഹെട്രോമ. ദെൻ വി ക്യാൻ സീ വാട്ട് ഈസ് ബോൺ കണ്ടക്ഷൻ ആൻഡ് എയർ കണ്ടക്ഷൻ. എയർ കണ്ടക്ഷനും ബോൺ കണ്ടക്ഷനും എന്താണെന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാം. എയർ കണ്ടക്ഷൻ എന്ന് പറയുമ്പം സാധാരണ നമ്മുടെ ഒരു ശബ്ദം പാസ് ചെയ്യുമ്പം എക്സ്റ്റേണൽ ഇയർ കനാലിലൂടെ നേരെ പോയിട്ട് ടിംഫനിക് മെംബ്രെയിനിൽ ഒന്ന് പോയി തട്ടുകയാണ് ചെയ്യുന്നത്. ടിംഫനിക് മെംബ്രെയിനിൽ തട്ടിയിട്ട് ആ ഒരു സൗണ്ട് വേവ് അവിടുന്ന് ഒസിക്കിൾസ്, അതായത് മിഡിൽ ഇയറിലുള്ള മൂന്ന് ബോൺസ് ആണ് ഒസിക്കിൾസ്, മാലിയസ്, ഇൻകസ്, സ്റ്റേപ്പിസ് വഴി നേരെ ഇന്നർ ഇയറിലേക്ക് പോയിട്ട് നെർവുമായിട്ട് കണക്ട് ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് ഹാപ്പനിങ് ഇൻ എയർ കണ്ടക്ഷൻ. ബോൺ കണ്ടക്ഷനിൽ വെൻ ബി വൈബ്രേറ്റ് ദ ട്യൂണിംഗ് ഫോർക്ക്, വാട്ട് വിൽ ഹാപ്പൻ? ഇറ്റ് വിൽ ബൈപാസ് മിഡിൽ ഇയർ ആൻഡ് ഔട്ടർ ഇയർ ആൻഡ് ഡയറക്ട്ലി ഗോ ടു ദ ഇന്നർ ഇയർ കോക്ലിയ, ആൻഡ് ഫ്രം ദ കോക്ലിയ ഇറ്റ് വിൽ ഗോ ടു ദ നെർവ്സ് എൻഡിങ്സ്. സോ ദാറ്റ് ഈസ് ഹാപ്പനിങ് ഇൻ ബോൺ കണ്ടക്ഷൻ.
generally normal condition air conduction is more than bone conduction. Air conduction is more than bone conduction in general condition. But if there is any defects in bone conduction, if there is any defects in bone conduction, there is 100% chance of sensory neural hearing loss. Bone conduction എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് സെൻസറി ന്യൂറൽ ഹിയറിംഗ് ലോസ് കൊണ്ടാണ്. അപ്പോൾ എയർ കണ്ടക്ഷനിലുള്ള പ്രോബ്ലം ആണെങ്കിൽ ഇറ്റ് മേ ബി ഡ്യൂ ടു സെൻസറി ന്യൂറൽ ഹിയറിംഗ് ലോസ് ഓർ കണ്ടക്റ്റീവ് ഹിയറിംഗ് ലോസ്. അപ്പോൾ എയർ കണ്ടക്ഷനിലാണ് പ്രോബ്ലം എങ്കിൽ അത് ഒന്നെങ്കിൽ സെൻസറി ന്യൂറൽ ഹിയറിംഗ് ലോസ് ഉണ്ടാകാം അല്ലെങ്കിൽ കണ്ടക്റ്റീവ് ഹിയറിംഗ് ലോസ് ഉണ്ടാകാം. അപ്പോൾ ഇത്രയാണ് നമ്മളിന്ന് നോക്കിയത്. വി ഡിസ്കസ്ഡ് വാട്ട് ഈസ് സെൻസറി ന്യൂറൽ ഹിയറിംഗ് ലോസ് ആൻഡ് കണ്ടക്റ്റീവ് ഹിയറിംഗ് ലോസ് ആൻഡ് വാട്ട് ആർ ദ കോസസ് and we discussed the basic anatomy of the ear, just basic anatomy, and what is ear conduction and bone conduction. I think you like this video. Please share this video to your friends. Thank you. If you are new here, please subscribe our channel Nursecune. Thank you.